നമസ്കാരം. ആലപ്പുഴയിൽ എസ് ഡി പി നേതാവായ ഷാൻ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയ കേസിൽ ആർ എസ് എസ് നേതാവും ഹിന്ദു ഐക്യവേദി നേതാവ് കൂടിയായ വത്സൽ നിലങ്കരിക്ക് വലിയ പണിയായിട്ടുണ്ട്. ഇപ്പോൾ വത്സൽ നിലങ്കരി ആലപ്പുഴയിൽ ഒരു പരിപാടിയൊക്കെ നടത്തിയതിന് ശേഷം അതും അതിൽ വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി, അതിന് തൊട്ടു പിന്നാലെയാണ് ഈ എസ് ഡി പി ഐ നേതാവായ അല്ലെങ്കിൽ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന ഷാൻ കൊല്ലപ്പെടുന്നത്. അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി വത്സൽ നിലങ്കരി പ്രേരണ നൽകിയിട്ടുണ്ട് എന്ന തരത്തിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളിൽ ഒരാൾ മൊഴി നൽകിയിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വരികയാണ്. വത്സൽ നിലങ്കരി എന്ന് പറയുന്ന തീവ്ര ഹിന്ദു വർഗീയവാദി ആ നിലയ്ക്ക് തന്നെ പറയേണ്ടി വരികയാണ്. അദ്ദേഹം അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ആളാണ്. ഒരുപക്ഷെ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഉടനടി അവിടെ നിന്ന് ഉൾട്ടയടിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന് അതിനെ കുറച്ച് ദിവസം പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഈ ഓന്തിൻ്റെ ഒരു സ്വഭാവമാണ്, അവസരത്തിനൊത്ത് നിറം മാറിക്കൊണ്ടിരിക്കും. ഈ നവോത്ഥാന സമിതിക്കുള്ളിൽ വന്ന് അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ബോധ്യപ്പെടാനാണ് ഞാൻ വന്നതെന്ന് അദ്ദേഹം ഒറ്റയടിക്ക് മറുകണ്ഠം ചാടിക്കൊണ്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത വത്സൽ നിലങ്കരി എന്ന നേതാവ് ഇത്രയും ദിവസം ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു തരത്തിലും ബന്ധമില്ല, താൻ അന്ന് ആലപ്പുഴയിൽ പോയത് അവിടെ പാർട്ടി സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ വിശദീകരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രാധാകൃഷ്ണൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്ന് കേരളകൗമുദി പോലുള്ള പത്രങ്ങൾ സൂചിപ്പിക്കുമ്പോൾ വത്സൽ നിലങ്കരിക്ക് ഈ കേസിൽ നിർണായക പങ്കുണ്ടെന്ന് വ്യക്തമാവുകയാണ്. പോരാത്തതിന് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഷാൻ പ്രതിനിധാനം ചെയ്തിരുന്ന ഈ സംഘടനയൊക്കെ അദ്ദേഹത്തിനെതിരെ ചില തെളിവുകളും പുറത്തുവിട്ട് ഈ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം ആലപ്പുഴയിൽ അന്ന് നടത്തിയ പ്രകോപനപരമായ ആ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗം കേൾക്കാം. നേരമറിച്ച് അങ്ങനെ ആരെങ്കിലും വന്നാൽ ആയിരക്കണക്കിന് വൈക്കം നടക്കുന്ന ഈ സമ്മേളനം, അതുകൊണ്ട് ഒന്നോ രണ്ടോ ഹിന്ദുത്വ പ്രവർത്തകന്മാരെ, നിരപരാധികളെ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവരെ ക്വട്ടേഷൻ ടീമായി വന്ന് വെട്ടിയെരിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ കേരളത്തിൽ നിന്ന് കേടക്കി കളയും എന്ന് ഡമ്പ് കടിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താം എന്ന് വിചാരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ വകവെച്ചു കൊടുക്കില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കാൻ തന്നെയാണ്. അങ്ങനെ കീഴടക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് അതിന്റെ വെള്ളം വെച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ആ വെള്ളം മാറ്റിവെച്ചിട്ട് മറ്റെന്തെങ്കിലും ഏർപ്പാടിന് പോകുന്നതാണ് കേരളത്തിൽ നല്ലത്. അല്ലെങ്കിൽ ഒരു തരത്തിലും ആലപ്പുഴ പോലൊരു പ്രദേശത്ത് സംഘർഷ സാധ്യത നിലനിൽക്കാത്തൊരു ഏരിയയിലാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്നത് ആർ എസ് എസിന്റെ കാര്യാലയത്തിലാണ്. അപ്പോ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവായ വത്സൽ നിലങ്കരി അന്ന് ആലപ്പുഴയിൽ എത്തുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗം കാണാൻ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതി അവിടെ വരുന്നുണ്ട്. ഇതിനുശേഷം കൊലയ്ക്ക് ശേഷം ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ പ്രതികൾ ഒളിവിൽ താമസിക്കുന്നു. എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ സാമാന്യ യുക്തിക്ക് നോക്കുമ്പോൾ വത്സൽ നിലങ്കരി അത്ര വിശുദ്ധ പശുവൊന്നുമല്ല. വത്സൽ നിലങ്കരിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് എസ് ഡി പി ഐക്കാർ ഉന്നയിക്കുന്ന ആരോപണത്തിൽ എവിടെയൊക്കെയോ കഴമ്പുണ്ട്. പോരാത്തതിന് വത്സൽ നിലങ്കരിയുടെ സ്വഭാവമൊക്കെ നോക്കിയാൽ അയ്യപ്പനെ മറപറ്റി ഏറ്റവും കൂടുതൽ വർഗീയവാദം കളിക്കുന്ന ആളാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം 18-ാം പടിയിൽ കയറി പുറംതിരിഞ്ഞ് നിന്ന് ആചാരലംഘനം നടത്തി വളരെ വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തിയാണ്. അത്തരത്തിൽ കയ്യിരുപ്പ് കൊണ്ട് നോക്കുമ്പോൾ പുറത്ത് മേനി നടിക്കുമെങ്കിലും കയ്യിലിരുപ്പ്
വളരെ മോശമാണെന്ന് പലകുറി തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിനെ നേരത്തെ പറഞ്ഞൊരു ഉദാഹരണം നവോത്ഥാന മതിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതിലേക്ക് വരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചോർത്തിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകുന്ന ഏഷ്യപ്പണിയൊക്കെ നടത്തുന്ന ഒരു തരം സ്വഭാവമാണ്. അതുകൊണ്ട് ആലപ്പുഴയിൽ ചെന്നിട്ട് ആ പ്രദേശത്തെ രണ്ട് കൊലപാതകങ്ങൾക്ക് എന്തുകൊണ്ട് സാഹചര്യം ഒരുങ്ങി എന്ന് ചോദിച്ചാൽ വത്സന്തി ലങ്കരിക്ക് അവിടെ പങ്കുണ്ടെന്ന് ഒരു സംഘടന ആരോപിക്കുന്നുണ്ടെങ്കിൽ നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അദ്ദേഹം അവിടെ ചെന്ന ദിവസം തന്നെ ഇത്തരത്തിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ട് ക്ഷമിക്കാൻ പറ്റില്ല, ഹിന്ദുക്കൾ പഴയ തരത്തിലല്ല, പഴയ കണക്കുകളല്ല ഓർമ്മയുണ്ട്, ഇത്തരത്തിൽ പ്രകോപനപരമായിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് അനാവശ്യമായി വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി പ്രകോപനപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ അനുരണനമാണ് ആദ്യ കൊലപാതകത്തിൽ കലാശിച്ചത്. ആ കൊലപാതകത്തിന്റെ സി സി ഡി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ആർ എസ് എസിന് ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ല. സി പി എമ്മുകാർ കൊലപാതകം ചെയ്തിട്ട് അവിടെ വർഗീയ സംഘർഷത്തിനൊക്കെ ശ്രമമുണ്ടാക്കുന്നു എന്നുള്ള ആരോപണമാണ് ബി ജെ പി നേതാക്കന്മാരും ആർ എസ് എസുകാരും ഈ വത്സൻ തില്ലങ്കരിയൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ബോധ്യപ്പെടുന്നുണ്ട് കാര്യങ്ങളൊക്കെ. രണ്ടുപേർ അറസ്റ്റിലായപ്പോ തത്ത പറയും പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. വത്സൻ തില്ലങ്കരിക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ അറസ്റ്റിലായ പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തിന് വത്സൻ തില്ലങ്കരി പോയ ദിവസം തന്നെ അവിടെ എസ് ഡി പി ഐ പ്രവർത്തകൻ അതായത് ഒരു സംസ്ഥാന നേതാവ് കൊല ചെയ്യപ്പെട്ടു എന്നത് സംബന്ധിച്ച് പല സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എതിർ വിഭാഗത്തിലുള്ളവർ അത് സംബന്ധിച്ച് പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ വത്സൻ തില്ലങ്കരിക്ക് ഈ കേസിൽ നിന്ന് അങ്ങനെ വെറുതെ ഊരിപ്പോകാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവവും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും തീവ്ര നിലപാടുകളും ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ നൽകുന്നുണ്ട് എന്ന് പലകുറി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വത്സൻ തില്ലങ്കരിയെ വെള്ളപൂശാനായിട്ട് ബി ജെ പിക്കാരും ആർ എസ് എസുകാരും ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും അത് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. തൂക്കിയെടുത്ത് അകത്തിട്ട് നല്ലപോലെ ഒന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് വത്സൻ തില്ലങ്കരി ചെയ്തതെന്നുള്ളത് മണിമണിയായിട്ട് പറയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരള പോലീസിന്റെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം താൻ നിരപരാധിയാണ്, തനിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുറത്തു വരുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ വത്സൻ തില്ലങ്കരിയും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഈ വിഷയത്തിൽ ഒരു തെളിർമ വരുത്താൻ കേരള പോലീസിന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.